Hello guys, welcome back to yet another video from Srinath Krish. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് വയലേഷൻസ് ഗൂഗിളിൽ ഒഴിവാക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ്. കാരണം യൂട്യൂബിൽ ഒരുപാട് കണ്ടന്റ് ജനറേറ്റേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൽ യൂട്യൂബിൻ്റെ ഗ്രോത്ത് കേരളത്തിൽ ആസ് ഫാർ ആസ് മലയാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർ കൺസേൺഡ് യൂട്യൂബിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മോർ ദാൻ 100% ആണ്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കും ഫാസ്റ്റായിട്ടാണ് യൂട്യൂബ് കേരളത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മലയാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നല്ല കാര്യമാണ്. ഒരുപാട് പേര് യൂട്യൂബിൽ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. ഒരുപാട് പേര് യൂട്യൂബിൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരാൾ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരം ഒരു 300 to 400 മിനിറ്റ്സ് പെർ ഡേ ദേ ആർ സ്പെൻഡിങ് ഓൺ യൂട്യൂബ് ആൻഡ് വേരിയസ് അതേഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോ ആസ് ഫാർ ആസ് മലയാളം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർ കൺസേൺഡ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ നമുക്ക് പക്ഷേ പലരും ഇപ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. അവർ പലപ്പോഴും ഇമേജസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഫുട്ടേജസ് യൂസ് ചെയ്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇമേജസ് ആൻഡ് സ്റ്റോക്ക് ഫുട്ടേജസ് വെച്ച് വീഡിയോ ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഈ ഇമേജസും അല്ലെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ഫുട്ടേജസ് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, പലപ്പോഴും അത് വരാറുണ്ട്. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് എൻ്റെ ഒരു കസിൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും വിത്തിൻ 5 മിനിറ്റ്സ് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ ഇപ്പോൾ നമ്മളൊരു 3 പ്രാവശ്യം നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയും എന്നതാണ് സത്യം. അപ്പോൾ അതൊരു വാസ്തവമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഇമേജസ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് കോപ്പിറൈറ്റ് വയലേഷൻ വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇല്ലാതെ ഇമേജസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതിനെ എങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൗ ടു ഡൗൺലോഡ് യുനോ വീഡിയോസ് ഫ്രം വേരിയസ് ഓൺലൈൻ സോഴ്സസ് സ്പെഷ്യലി ഗൂഗിൾ ഓർ യൂട്യൂബ് വിത്തൗട്ട് വയലേറ്റിംഗ് ദ ഫെയർ യൂസ് പോളിസി, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് വരാതെ എങ്ങനെ നമുക്ക് കണ്ടൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതെങ്ങനെ നമുക്ക് വീഡിയോസിൽ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ മ്യൂസിക്, അതും ഒരു വലിയ ഡൗട്ട് തന്നെയാണ്. കാരണം പലരും മ്യൂസിക്കിൻ്റെ സോഴ്സ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ കോപ്പിറൈറ്റ് വയലേഷൻ വരാതെ നമുക്ക് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ക്ലാസ് കൂടിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. സ്പെസിഫിക്കലി ഇപ്പോൾ ഇമേജസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോപ്പിറൈറ്റ് പ്രോബ്ലം ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ്, ഇനി ക്രിയേറ്റീവ് കോമൺസിൽ വരുന്ന വീഡിയോസ് അത് നമുക്ക് എങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുത്ത് യൂസ് ചെയ്യാം, അതേപോലെ നമുക്ക് എങ്ങനെ ഫ്രീ മ്യൂസിക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോസിൽ അത് യൂസ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻ ടു ദ സിസ്റ്റം ആൻഡ് ലെറ്റ് സീ ഹൗ വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഫോട്ടോസാണ് വേണ്ടത് എന്ന് കരുതുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളിവിടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ പോകേണ്ടത് ഇവിടെ ഇമേജസിലേക്കാണ്. നമ്മൾ ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കുറേ ഇമേജസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. ഒരുപാട് ഇമേജസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഇമേജസിൽ ഏതൊക്കെയാണ് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ചില ഇമേജസ് ഇതിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇമേജസ് നമ്മൾ സപ്പോസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൽ അടിയിൽ പറയുന്നുണ്ട് ഇമേജസ് മേ ബി സബ്ജക്ട് ടു കോപ്പിറൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ചിലപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇമേജസ് ക്ലിക്ക് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സെർച്ച് ഞാൻ ഒരു കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കീവേഡ് നമുക്ക് ആരെ പറ്റിയാണോ എന്തിനെ പറ്റിയാണോ ഇമേജ് വേണ്ടത് ആ കീവേഡ് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ സെർച്ച് റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂൾസ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ കാണും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസേജ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നോട്ട് ഫിൽട്ടേഡ് ബൈ ലൈസൻസ് ആണ്. അതായത് ബോത്ത് കോപ്പിറൈറ്റ് ഫ്രീ ആസ് വെൽ ആസ് കോപ്പിറൈറ്റഡ് ഇമേജസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് വി നീഡ് ഇമേജസ് ദാറ്റ് ഈസ് കോപ്പിറൈറ്റ് ഫ്രീ, ഓക്കെ, വിച്ച് ഈസ് അവൈലബിൾ ഫോർ റീയൂസ് വിത്ത് ഓർ വിത്തൗട്ട് മോഡിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരു മോഡിഫിക്കേഷനും കൂടാതെ നിങ്ങൾ അതേപോലെ തന്നെ ഇമേജ് യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേബിൾഡ് ഫോർ റീയൂസ് എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റീയൂസബിൾ ഇമേജസ് കിട്ടും. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്യാവുന്നതാണ്, യാതൊരു ആട്രിബ്യൂഷനും കൂടാതെ. ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സോഴ്സിനെ ആട്രിബ്യൂട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ്സ് കൊടുത്തില്ലെങ്കിൽ പോലും
നിങ്ങൾക്ക് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഇമേജസ് നിങ്ങളുടെ വീഡിയോസിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇഷ്ടംപോലെ ഇമേജസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഈ എടുക്കുന്ന ഇമേജ് ഇപ്പോൾ നിങ്ങൾ വല്ല ട്രോൾ വീഡിയോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതേ ഓപ്ഷനിൽ തന്നെ ലേബിൾ ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഇതേ ഇമേജസ് ഒക്കെ തന്നെയാണ് വരിക. ഇത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ക്രിയേറ്റീവ് കോമൺസിൽ വരുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ തന്നെ ഈ എല്ലാ ഇമേജസും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞൊരു ഇമേജസിൻ്റെ കാര്യത്തിലുള്ള സംഭവം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ആണ് വേണ്ടത്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് വേണ്ടതെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്കത് നമ്മുടെ വീഡിയോസിൽ യൂസ് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, ഇനി അടുത്തതായി എല്ലാവർക്കും ഉള്ള സംശയമാണ്, എങ്ങനെ നമുക്ക് വീഡിയോസ് നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാത്ത രീതിയിൽ, കോപ്പിറൈറ്റ് പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ വീഡിയോസ് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അടുത്ത ഏറ്റവും വലിയ സംശയം വരുന്നത്. അതിന് ഒരു ഈസി ആയിട്ടുള്ളൊരു ടെക്നീക്ക് ഉണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോവുക, അതായത് യൂട്യൂബിലേക്ക് പോവുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ എൻ്റെ സ്റ്റുഡിയോ ഡാഷ് ബോർഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിപ്പം യൂട്യൂബിൻ്റെ ഹോം പേജിൽ കയറി. ഇപ്പോൾ യൂട്യൂബ് ജസ്റ്റ് യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഓക്കെ, ഈ ഒരു പേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വന്ന് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ അതേ കീവേഡ് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം, സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, നമുക്കിനി സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പക്ഷേ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് വീഡിയോസാണ് ക്രിയേറ്റീവ് കോമൺസിൻ്റെ അണ്ടറിൽ വരുന്നത്. ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ നമ്പർ ഓഫ് ടൈംസ് അത് റീയൂസ് ചെയ്യാൻ സാധിക്കും. ആട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വരിക, ഫിൽറ്റേഴ്സ് എടുക്കുക. ഈ ഫിൽറ്റേഴ്സിൽ നിങ്ങൾക്ക് അപ്ലോഡ് ഡേറ്റ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്. ഇനി ഫീച്ചേഴ്സിൽ വരികയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഈ ക്രിയേറ്റീവ് കോമൺസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഈ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് യാതൊരു ഭയവും കൂടാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും നിങ്ങളുടെ വീഡിയോസിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, യു ക്യാൻ ഫ്രീലി ഡൗൺലോഡ് ദീസ് വീഡിയോസ് ആൻഡ് യൂസ് ഇറ്റ് വിത്തിൻ യുവർ വീഡിയോസ് വിതൗട്ട് യു നോ എനി ഫിയർ ഓഫ് ഹാവിംഗ് എ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഓർ ഗെറ്റിംഗ് എ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. സോ ദർ ആർ എൻ നമ്പർ ഓഫ് വീഡിയോസ് യു ക്യാൻ സീ പേജസ് ആഫ്റ്റർ പേജസ് ആഫ്റ്റർ പേജസ് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ, യു നോ വീഡിയോസ് വിച്ച് ക്യാൻ ബി ഡൗൺലോഡഡ് ഫ്രീലി ആൻഡ് യൂസ്ഡ് വിത്തിൻ യുവർ വീഡിയോസ് വിതൗട്ട് ഫിയറിംഗ് ഫോർ ക്രിയേറ്റീവ് കോമൺസ്. ഇപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെറ്റ്സ് സേ ഇപ്പോൾ നാസയുടെ വീഡിയോസ്, ഇപ്പോൾ നിങ്ങൾ സയൻസ് ചാനലാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാസ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു ഇപ്പോൾ ബ്ലാക്ക് ഹോൾസ്, അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഹോൾസിൻ്റെ നമുക്ക് വീഡിയോസ് വേണം. അപ്പം നമ്മൾ എന്ത് വെച്ചാൽ ഫിൽറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റീവ് കോമൺസിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും വീഡിയോസ് ബ്ലാക്ക് ഹോൾസിനെ പറ്റി, ഇതിപ്പോൾ എം ഐ ടിയുടെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ലിഗോ ലാബ് കാൽടെക്, അത് കാലിഫോർണിയ ടെക്നോളജി അല്ലെങ്കിൽ എം ഐ ടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണെന്ന് വിചാരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചുള്ള ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് അവൈലബിൾ ആണ്. അതേപോലെ ഇവരുത എം ഐ ടിയുടെ ടു ബ്ലാക്ക് ഹോൾസ് കൊളൈഡിങ് അതിൻ്റെ സൗണ്ട് കാണാൻ സാധിക്കും. അതുപോലെ വാൾട്ടർ ലെവിൻ്റെ ഫേമസ് ആയിട്ടുള്ള ലെക്ചേഴ്സാണ് കോസ്മോളജി. അതേപോലെ ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിസിസിസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ഹി യൂസ് ടു ടീച്ച് ഇൻ എം ഐ ടി. നിങ്ങൾക്ക് അങ്ങേരുടെ ലെക്ചേഴ്സ് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഈവൻ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയും അത് യൂസ് ചെയ്യുകയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൽ വരാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നത്, ക്രോം എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. പ്ലഗിൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ മൊസില്ല ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. യാതൊരു ഹാസലും ഇല്ലാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. മാക്സിമം അവൈലബിൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഇമേജസ് ആൻഡ് വീഡിയോസ്. ഇനി നമ്മൾക്ക് ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് പലർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മ്യൂസിക് എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് തന്നെ അവരുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഒരുപാട് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്സ് നമുക്ക് തരുന്നുണ്ട്.
ചില ചില മ്യൂസിക്കിന് നമ്മൾ അട്രിബ്യൂഷൻ കൊടുക്കണം, അതൊരു പ്രത്യേകം പറയും. നിങ്ങൾ നിങ്ങളുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ക്രെഡിറ്റ് ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറയും. പലപ്പോഴും നമുക്കത് ചിലത് ഒരു 99% വീഡിയോ മ്യൂസിക്കിനും അത് ആവശ്യമില്ല. യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സൗണ്ട് ട്രാക്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ സ്റ്റുഡിയോ ബീറ്റ എന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റുഡിയോ ബീറ്റ് ആയിരിക്കും ബൈ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ പോവുക. നിങ്ങൾ നിങ്ങളുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ക്ലാസിക്കിലേക്ക് വരിക. ഓക്കെ, ക്ലാസിക്കിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സൗണ്ട് ട്രാക്സ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് ഇത്ര മിനിറ്റാണ് പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് പോലും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ജോണർ, മൂഡ്, അതേപോലെ തന്നെ ഏത് ഇൻസ്ട്രുമെൻറ്റ് വേണം, എത്ര ഡ്യൂറേഷൻ വേണം, അങ്ങനെ എൻ നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ജോണർ എടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വേണ്ടത് കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള മ്യൂസിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമാറ്റിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള ഇത് കിട്ടും. ഇപ്പോൾ നമുക്ക് ക്വിൻകാസ് മോറിയേര, അപ്പോൾ നമുക്കിത് കേട്ടു നോക്കണമെങ്കിൽ നമുക്കിതിങ്ങനെ കേട്ടു നോക്കാൻ സാധിക്കും. നമ്മളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഫ്രീ ടു യൂസ് ദിസ് സോങ് ഇൻ എനി ഓഫ് യുവർ വീഡിയോസ്. കണ്ടോ, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ജംഗിൾ ഇൻട്രിയിലേക്ക് പോയി നോക്കാം. ജസ്റ്റ് ആ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അപ്പം ഇമേജസ് എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് വീഡിയോസ് ഫെയർ യൂസ് പോളിസി രണ്ടറിൽ കൊണ്ടുവന്ന് നമുക്ക് വീഡിയോസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നും ഇപ്പോൾ ഞാൻ കാണിച്ചു തരികയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് ട്രാക്സ് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതും പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് വേണം. ചിലപ്പോൾ നമുക്കൊരു ഡോറ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ആയിരിക്കും വേണ്ടത്. നമ്മൾ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത സമയം നമുക്ക് അതൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വരാം. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോർ ക്ലോസിങ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വാതിലടയ്ക്കുന്നത്, ഇപ്പോൾ കാർ ഡോർ ഷട്ട് ചെയ്യുന്ന സൗണ്ടാണ് വേണ്ടത്. കാർ തുറക്കുന്ന അടയ്ക്കുന്നതിൻ്റെ ആയിട്ടുള്ള സൗണ്ട് വന്നു. പിന്നെ നമുക്ക് പല രീതിയിലുള്ള സൗണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഡോർ ക്യാബിനറ്റ് ഡോർ ക്ലോസ് ചെയ്യുന്നതും അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗൂഗിളിൽ കോപ്പിറൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് പലർക്കും. നമ്മളിപ്പോൾ നമ്മളത് ക്ലാരിഫൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് കോമൺസിൽ വരുന്ന വീഡിയോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഫെയർ യൂസ് പോളിസി അല്ലെങ്കിൽ റീയൂസ് പോളിസിയുടെ അണ്ടറിൽ നിങ്ങൾക്കത് മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അതിൽ വേണം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഒരു വീഡിയോ ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ രണ്ട് മൂന്ന് ചാനൽസിൽ അറ്റ് എ ടൈം പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ പൂട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അത് റീയൂസ് പോളിസി, യൂട്യൂബിൻ്റെ റീയൂസ് പോളിസി വയലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു മോഡിഫിക്കേഷനും കൂടാതെ ഒരു കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ്, ഈവൻ കോപ്പിറൈറ്റഡ് കണ്ടൻറ്റോ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റോ, ഈവൻ നിങ്ങൾ പർച്ചേസ് ചെയ്ത കണ്ടൻറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ യാതൊരു മോഡിഫിക്കേഷനും കൂടാതെ നിങ്ങളുടെ മൊത്തം വീഡിയോൻ്റെ കണ്ടൻറ്റ് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാതെ പല സ്ഥലത്തുനിന്ന് ബോറോ ചെയ്തിട്ട് നിങ്ങൾ ഇട്ടിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്കതൊരിക്കലും മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കില്ല. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി ഭയങ്കര സ്ട്രിക്റ്റ് ആണിപ്പോൾ. അത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതിനുള്ള എല്ലാ ഡൗട്ട്സിനുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്ര മാത്രം. സോ താങ്ക് യു സോ മച്ച്. ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് പ്ലീസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ ബെൽ ഐക്കൺ ആസ് വെൽ, സോ ദാറ്റ് യു ഗെറ്റ് ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഓൺ ഓൾ മൈ ഫ്യൂച്ചർ വീഡിയോസ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു പോസ്റ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഐ ബി ട്രൈങ് ടു ആൻസർ ഓൾ യുവർ ക്വരീസ്. സോ ഇൻ കേസ് യു നീഡ് പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ ഫ്രം മൈ സൈഡ്, യു ക്യാൻ കോൺടാക്ട് മീ ത്രൂ മൈ ഇമെയിൽ ഐ ഡി. ആൻഡ് ഐ ഫോർഗോട്ട് ടു ടെൽ വൺ മോർ തിങ്. സോ ഇൻ കേസ് യു ആർ പോസ്റ്റിംഗ് എനി ഓഫ് ദ വീഡിയോസ്, വാട്ട് യു ഹവ് ടു ഡു ഇസ് ദാറ്റ് എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീഡിയോസിലേക്ക്. കാരണം എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് ഒരുപക്ഷെ കോപ്പിറൈറ്റഡ് കണ്ടൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദർ ഇസ് എ ഡിസ്ക്ലെയിമർ വിച്ച് ഹവ് പോസ്റ്റഡ് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ വെരി വെൽ കോപ്പി പേസ്റ്റ് ദാറ്റ് ഇൻ ടു ഓൾ യുവർ വീഡിയോസ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ
നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഫേസ് ടു ഫേസ് ഇങ്ങനെ ക്യാമറ നമ്മൾ തന്നെ ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യുന്ന കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. ഓക്കെ, ടു ബി ഓൺ ദ സേഫർ സൈഡ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് ബൈ ബൈ ഫ്രം ശ്രീനാഥ് ക്രിഷ്. ടേക്ക് കെയർ.